തളിപ്പറമ്പ് മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നതിന് വേണ്ടി കെ മുഹമ്മദ് റിയാസ് ഇപ്പോൾ തളിപ്പറമ്പിൽ നിന്നും നമുക്കിപ്പം ചേരുകയാണ്. റിയാസ്, തളിപ്പറമ്പിൽ ഹർത്താൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്നുണ്ടോ? കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണോ തളിപ്പറമ്പിലും? ഗണേഷ്, തളിപ്പറമ്പിലും സമാന സ്ഥിതി. ഹർത്താൽ ഭാഗികമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ നിരത്തിലിറങ്ങുന്നുണ്ട്. കൂടാതെ കെ എസ് ആർ ടി സി ബസ്സും സർവീസ് നടത്തുന്നുണ്ട്. കെ എസ് ആർ ടി സി ബസ്സുകളിലൊക്കെ കനത്ത തിരക്കാണ് കാണുന്നത്. അതായത് ജനങ്ങൾ പൂർണ്ണമായും ഹർത്താലിനെ അവഗണിച്ച് പൊതുനിരത്തിലേക്കും നഗരത്തിലേക്കും ഇറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നഗരങ്ങളിലെല്ലാം തന്നെ കടകൾ പ്രവർത്തിക്കുന്നത്. അതേസമയം നഗരങ്ങളിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹർത്താൽ, സംയുക്ത സമര സമിതിയുടെ ഈ ഹർത്താൽ ഭാഗികമായിരുന്നു എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ജിതേഷ്, മലയോര മേഖലയുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് തളിപ്പറമ്പ്. ആ നിലയിൽ മലയോര മേഖലയിലും ഹർത്താൽ ബാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വാഹന ഗതാഗതം എങ്ങനെയാണ് തളിപ്പറമ്പിൽ നിന്ന് അങ്ങോട്ടുള്ള വാഹന ഗതാഗതം ഇപ്പോഴുള്ളത്? മലയോര മേഖലയിലേക്കുള്ളവർ പ്രധാനമായും ആശ്രയിക്കുന്നത് കെ എസ് ആർ ടി സി പോലുള്ള പൊതുഗതാഗത സംവിധാനങ്ങളെയാണ്, കെ എസ് ആർ ടി സി ബസ്സുകളെയാണ്. കെ എസ് ആർ ടി സി ബസ്സുകൾ തന്നെ ഇപ്പോഴും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മലയോര മേഖലകളിലേക്ക് പോകുന്ന വഴികളിലുള്ള കടകളെല്ലാം തുറന്നിട്ടുണ്ട്. എന്നാൽ തളിപ്പറമ്പ് നഗരത്തിലെ കടകളാണ് അടച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, പോലീസ് കനത്ത സുരക്ഷയാണ് ഈ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. പോലീസിന്റെ നിരന്തരമായ പട്രോളിംഗ് പോലീസ് നടത്തുന്നുണ്ട്. കൂടാതെ ടിക്കറ്റ് ഫോഴ്സിനെയും പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസ് വിന്യസിച്ചിട്ടുണ്ട്. റിയാസ്, രാവിലെ ചില ആളുകളെ, ഹർത്താൽ അനുകൂലികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായി ഒരു വിവരമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എത്ര പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്? ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്? തളിപ്പറമ്പിൽ രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരെ പോലീസ് ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തിരുന്നു. അത് തളിപ്പറമ്പിലെ കടകൾ തുറന്നിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വന്ന സമയത്താണ് എസ് ഡി പി ഐ പ്രവർത്തകരെ തളിപ്പറമ്പ് എസ് ഐ കെ പി ഷൈനിന്റെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഇതിൽ പോപ്പുലർ ക്ഷമിക്കണം, ക്യാമ്പസ് ഫ്രണ്ടിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അബൂബക്കറിനെ, പറക്കൽ അബൂബക്കറിനെ കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ നടന്ന ബസ് ജീവനക്കാർക്ക് നേരെയുള്ള അക്രമത്തിൽ പ്രതി കൂടിയാണ് ഈ അബൂബക്കർ. അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൂടാതെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടു എന്ന പേരിൽ ഷെരീഫ് എന്ന മറ്റൊരു എസ് ഡി പി ഐ പ്രവർത്തകനെയും അറസ്റ്റ് ചെയ്യുകയും, ഇതും കഴിഞ്ഞ ദിവസത്തെ സംഭവം ബന്ധമുണ്ടോ എന്ന കാര്യം ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. അന്നത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയാണ്. അതിനുശേഷം ഇയാൾക്ക് ഇപ്പോൾ അറസ്റ്റിലായ രണ്ടുപേർക്ക് നേരെയും കഴിഞ്ഞ ദിവസം അക്രമ കേസ് കൂടി ചുമത്തും എന്നാണ് പറയാൻ സാധിക്കുന്നത്.